സുഹൈൽ, ഇനി അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. സാധാരണഗതിയിൽ മയക്കുവെടിയേറ്റാൽ ഏതാണ്ട് മുക്കാൽ മണിക്കൂർ പൂർണ്ണമായ മയക്കത്തിലേക്കാണ് പോകും. ഇപ്പോൾ ഡാർട്ടിംഗ് വിജയകരമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൊമ്പൻ മയങ്ങി തുടങ്ങിയിട്ടുമുണ്ട്. ഇനി ആ മയക്കം പൂർണ്ണമെന്ന് എങ്ങനെ സ്ഥിരീകരിക്കും? അതിനുശേഷമുള്ള നടപടിക്രമങ്ങൾ എങ്ങനെ? ഇനിയുള്ള ഒരു മണിക്കൂർ, അതായത് മയക്കം വിടുന്നതിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ ദൗത്യസംഘത്തിന് പൂർത്തിയാക്കേണ്ടി വരും? നിമി, ഇനി പ്രധാനപ്പെട്ട ഏകദേശം 11:55 ആദ്യത്തെ മയക്കുവെടി ആനയ്ക്ക് നൽകി എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സമയത്തിന്റെ കാര്യത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായേക്കാം. പക്ഷെ ഇനിയൊരു 45 മിനിറ്റ് നേരമാണ് ആന പൂർണ്ണാർത്ഥത്തിൽ സാധാരണയിൽ മയങ്ങി തുടങ്ങാൻ എടുക്കുന്ന സമയം. ഇതിനിടയിൽ സ്വാഭാവികം ചിലപ്പോൾ 10-20 മിനിറ്റ് കൊണ്ടൊക്കെ ആന മയങ്ങി തുടങ്ങാം. നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് ആന മയങ്ങി തുടങ്ങി എന്നുള്ളതാണ്. അതായത് ആദ്യത്തെ ഡാർട്ടിംഗ് പൂർണ്ണാർത്ഥത്തിൽ വിജയകരം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ആരും ആന ഏറെ പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടില്ല, ഏറെ ദൂരത്തേക്ക് ഓടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് സ്പോട്ടിലേക്ക് തന്നെ ആനയെ ഡാർട്ട് ചെയ്യാൻ കഴിഞ്ഞു. അതായത് അരുൺ സക്കറിയ ഉപയോഗിക്കുന്ന വാക്ക്, ഒരു ആന പോലും അറിയാതെയുള്ള ഒരു സർപ്രൈസ് ഷോട്ട്, അത് ഇതിനോടൊപ്പം നൽകാൻ കഴിഞ്ഞു എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് അനുമാനിക്കാൻ. ഇനി പ്രധാനപ്പെട്ട രണ്ട് കാര്യം. ഒന്ന്, JCB പുറപ്പെട്ടു എന്നുള്ള വിവരം ഷാം നൽകുന്നുണ്ട്. മറ്റൊന്ന്, ഒരു ടാങ്കറിൽ വെള്ളവും പോയിട്ടുണ്ട്. സ്വാഭാവികമായും ആനയെ ഇനി ഒരു, നമുക്കറിയാം സമയം 12 മണി കഴിഞ്ഞിട്ടുണ്ട്, നല്ല ചൂടുള്ള സമയമാണ്. ഇനി ആനയെ തണുപ്പിക്കുക എന്നൊരു ദൗത്യം കൂടെ വനംവകുപ്പിന്റെ ദൗത്യസംഘത്തിന്റെ മുമ്പിലുണ്ട്. സ്വാഭാവികമായിട്ടും അതിനുള്ള ഒരു ക്രമീകരണം വേണം. ആ തണുപ്പിക്കാനുള്ള വാഹനം പോകാനുള്ള വഴി കൂടെ ഒരുക്കേണ്ടി വരും. ഇതിന്റെ കൂടി ഭാഗമായിട്ടാണ് ആദ്യം തന്നെ JCB പുറപ്പെട്ടത്. ഇനി JCB പോയി വഴി വെട്ടിക്കഴിഞ്ഞാലാകും ഒരുപക്ഷെ അനിമൽ ആംബുലൻസ്, ആനയെ കൊണ്ടുവരാനുള്ള താൽക്കാലിക ക്രൗൺ കെട്ടിയ ലോറി പോവുക. അങ്ങനെയാണ് ഇനി ഒരു പ്രധാനപ്പെട്ട പുറത്തു നിന്നുള്ള ക്രമീകരണങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, ആനയുടെ കണ്ണ് ഇതിനോടകം തന്നെ കറുപ്പ് തുണി വെച്ച് ഒരുപക്ഷെ മറച്ചിരിക്കാം. ആന നന്നായി മയങ്ങി തുടങ്ങിയെന്ന് മനസ്സിലാക്കുന്നത് ചെറിയ രീതിയിൽ കൂർക്കം വലിക്കും എന്നുള്ളതാണ് PT7 അനുഭവത്തിൽ നിന്ന് ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞിട്ടുള്ള നമുക്കുള്ള അറിവ്. സ്വാഭാവികമായും അതിനനുസരിച്ചായിരിക്കും ആനയുടെ മയക്കം എത്ര ഗാഢമാണ് അതോ പാതി മയക്കമാണോ എന്നൊക്കെ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുകയും തുടർ നടപടികളിലേക്കും കടക്കുക. പക്ഷേ ഒരു പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത്, ആ JCB കണ്ട് ലോറി ഇറക്കാനുള്ള വഴി വെട്ടിയാൽ പോലും അതിനു മുമ്പ് ഒരു കടമ്പ ബാക്കിയുള്ളത് ആനയുടെ കഴുത്തിലേക്ക് റേഡിയോ കൊള്ളർ ഘടിപ്പിക്കുക എന്നുള്ളതാണ്. ഇന്നലെ വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ആനയെ ലോറിയിലേക്ക് കയറ്റുന്നതിന് മുമ്പ് തന്നെ റേഡിയോ കൊള്ളർ ഘടിപ്പിക്കാം എന്നുള്ളതാണ് ഒരറിവ്. അങ്ങനെയെങ്കിൽ റേഡിയോ കൊള്ളർ ഇതിനോടൊപ്പം തന്നെ ദൗത്യസംഘം കൊണ്ടുപോയിട്ടുണ്ടോ അതോ ഇനി ഡാർട്ട് ചെയ്തതിന് ശേഷം മാത്രം കൊണ്ടുപോകുമോ എന്നുള്ള കാര്യമൊക്കെ വ്യക്തമായി വരേണ്ടതുണ്ട്. അത് എളുപ്പത്തിൽ റേഡിയോ കൊള്ളർ ഘടിപ്പിക്കുക സാധ്യമല്ല. രണ്ട് കുങ്കികളെയും ഇരുവശത്തും നിർത്തി വേണം റേഡിയോ കോളർ ഘടിപ്പിക്കാൻ. അതിന് സമയമെടുക്കും, നല്ല ഭാരമുണ്ട് റേഡിയോ കോളറിന്. അത് മാത്രമല്ല, റേഡിയോ കോളർ ഘടിപ്പിച്ച് ആനയുടെ ശരീരത്തിൽ അഴിഞ്ഞു പോവാത്ത വിധത്തിൽ കൃത്യമായി അത് ക്രമീകരിക്കണം, സജ്ജീകരിക്കണം. അതിനുശേഷം മാത്രമേ ആനയെ ലോറിയിലേക്ക് കയറ്റാനുള്ള നടപടികൾ തുടങ്ങുകയുള്ളൂ. നമുക്കറിയാം 4 കുങ്കികളുള്ള ഒരു ദൗത്യമാണിത്. അത്രത്തോളം വലിയ ഒരു ആനയെയാണ് ഡാർട്ട് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായും ആദ്യ മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ ആന ഉറക്കത്തിൽ നിന്ന് ഉണരാനുള്ള സാധ്യതയുണ്ട്. അതായത് പാതി മയക്കത്തിലേക്ക് ആന വന്നേക്കാം. അങ്ങനെയെങ്കിൽ ബൂസ്റ്റർ ഡോസ് നൽകേണ്ട സാഹചര്യമുണ്ടാകും. അത് എത്ര സമയം ആന മയങ്ങി നിൽക്കുന്നു എന്നുള്ളതും ഏറെ പ്രത്യേകതയാണ്. അതിനനുസരിച്ചായിരിക്കും ബൂസ്റ്റർ ഡോസും അത് എത്ര തവണ നൽകണം എന്നുള്ള കാര്യത്തിനും തീരുമാനമാവുക. പക്ഷെ ഇനിയും ഒരു പ്രധാനപ്പെട്ട കാര്യം, ആനയെ ഇവിടെ നിന്ന് മാറ്റേണ്ട ദൂരം എന്ന് പറയുന്നത് ഏകദേശം ഏറ്റവും ചുരുങ്ങിയത് 3 മണിക്കൂർ യാത്രയുള്ള ഒരു പ്രദേശത്തേക്കാണ് മാറ്റുന്നത്. പെരിയാർ കടുവ സങ്കേതമാണെങ്കിൽ പോലും 2.5 കിലോ 2.5 മണിക്കൂറിലേറെ യാത്രയുണ്ട്. അപ്പോൾ ഇത്ര നേരം യാത്ര ചെയ്യാൻ പാകത്തിന് എത്ര ഡോസ് ബൂസ്റ്റർ ഡോസ് നൽകേണ്ടി വരും, അതിനുള്ള ക്രമീകരണം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യവും ഏറെ ആകാംക്ഷയോടെ കൂടെ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. മറ്റു സ്വാഭാവികമായും ആനയെ മയക്കുവെടി വെച്ചു ആന മയങ്ങി തുടങ്ങി എന്നറിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും മറ്റ് ക്രമീകരണങ്ങളും പാരലലായി നടക്കുന്നുണ്ടാവും.